കനമേറിയ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട് കിടക്കുന്നതും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതുമാകുന്നു ഭൂമിയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം. അന്റാർട്ടിക് ഉപദ്വീപ്, പടിഞ്ഞാറൻ അന്റാർട്ടിക് ഐസ് ഷീറ്റ്, കിഴക്കൻ അന്റാർട്ടിക് ഐസ് ഷീറ്റ് എന്നിങ്ങനെ മൂന്ന് വലിയ ഹിമപാളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അന്റാർട്ടിക്കയിൽ അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും വലിയൊരു നിരയെയാണ് പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക യൂറോപ്പിനേക്കാൾ വലിപ്പമുള്ളതും അതേസമയം തന്നെ ഭൂമിയിലെ ലാൻഡ് ഏരിയയുടെ 1/10 ഭാഗത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഭൂഖണ്ഡത്തിന്റെ മിക്ക ഭാഗവും, അതായത് 98% ഐസ് പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഇവിടെയാണ് ഉള്ളതെന്നും അത് ഐസിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നതായും മനസ്സിലാക്കാനാവും. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറൻ അന്റാർട്ടിക്ക പർവ്വത ദ്വീപുകളുടെ ഒരു ദ്വീപു സമൂഹത്തെ ഉൾക്കൊള്ളുന്ന മഞ്ഞു പാളിയാണെങ്കിൽ കിഴക്കൻ അന്റാർട്ടിക്കയാകട്ടെ ഉയർന്ന ഹിമത്താൽ മൂടപ്പെട്ട ഒരു പീഠഭൂമിയും ആകുന്നു. ദക്ഷിണ ധ്രുവ പ്രദേശം എന്നതിനൊപ്പം പൊങ്ങിക്കിടക്കാത്ത ഗ്രൗണ്ടഡ് ഐസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശത്തെ ആഴത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞു പാളിയുടെ കനം നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടുത്തെ മഞ്ഞിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ശരാശരി 2 കിലോമീറ്ററോളം വരുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ ഭൂഖണ്ഡത്തിന് മീതി 2 കിലോമീറ്റർ ദൂരത്തിന് സമാനമായ ഉയരത്തിൽ ഐസ് പാളി ഇതിനെ ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത്. മുൻപിവിടെ ഉണ്ടായിരുന്ന എല്ലാം ഈ മഞ്ഞു പാളിക്കുള്ളിൽ ആരാലും കാണപ്പെടാതെ മറഞ്ഞു കിടക്കുകയും ചെയ്യുന്നു എന്നതാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞു പാളികളുടെ അസാമാന്യമായ സാന്നിധ്യത്തിനും ചില കാരണങ്ങളുണ്ട്. ഇവിടെ ഉപരിതലത്തിലെ മഞ്ഞുരുകാതെ 10,00,000 വർഷങ്ങളായി തങ്ങി നിൽക്കുകയും ക്രമേണ അത് ഉയരുകയും ചെയ്തതോടെ ഇത്രമാത്രം കനത്തിൽ ഐസ് ഷീറ്റുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണമായി. ഇവിടെ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളുടെ അടിത്തട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഡോൺ ജുവാൻ എന്നതൊരു തടാകം ഇതിലെ ജലത്തിനുള്ള ചില പ്രത്യേകതകൾ കാരണം വലിയൊരു അത്ഭുതമായി കണക്കാക്കപ്പെട്ടു വരുന്നു. -120 ഡിഗ്രി തണുപ്പിൽ പോലും ഈ തടാകത്തിലെ ജലം ഫ്രീസ് ചെയ്യപ്പെടുന്നില്ല എന്ന കാര്യവും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -50 ഡിഗ്രിയാണ്. ഇതിനെല്ലാം കാരണമായ ഇതിലെ ഉപ്പുരസത്തിൻ്റെ തോത് 40% കാര്യം അവരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. 35% ലവണാംശത്തെ വഹിക്കുന്ന ചാവുകടലിലെ ജലത്തെയാണ് അന്നേ വരെ ഭൂമിയിലെ ഏറ്റവും ഉപ്പുരസമുള്ള വെള്ളമായി കണക്കാക്കി വന്നത്. വളരെ വൈകി മാത്രം കണ്ടെത്താനായ മഞ്ഞിൻ്റെ ഈ അത്ഭുത ഭൂഖണ്ഡം ഗവേഷകരിൽ ആകാംക്ഷയും അത്ഭുതവും ഒന്നുപോലെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ എൽസോർത്ത്, പർവ്വതനിരകളുടെ തെക്ക് ഭാഗത്തായി വരുന്ന പിരമിഡ് ആകൃതിയിലുള്ള ഒരു പർവ്വതം. അതിൻ്റെ ആകൃതി മുൻനിർത്തി ഇന്റർനെറ്റിൽ നിരവധി പ്രചാരണങ്ങൾക്കുള്ള ഒരു കാരണവുമായി. അന്യഗ്രഹ ജീവികളുടെ സൃഷ്ടിയാണ് ഇതെന്നും പുരാതന നാഗരികതയുടെ ശേഷിപ്പാണെന്നുമൊക്കെയുള്ള വിവിധ തരം കഥകളും വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടെങ്കിലും ഒടുവിൽ പ്രകൃതിയുടെ സൃഷ്ടി വൈദഗ്ധ്യമാണ് ഇതെല്ലാമെന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടു. മനോഹരമായ ഒരു മോണോലിത്തിൻ്റെ സൃഷ്ടിക്ക് 10,00,000 വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരുന്ന മണ്ണൊലിപ്പ് ഒരു കാരണമായി എന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ. ഇത്തരത്തിലെല്ലാം നിഗൂഢതകളുടെ ഒരു ഭൂഖണ്ഡത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണ് പ്രചരിച്ചു വരുന്നത്. അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലമാണ് ഇവിടമെന്ന ഒരു വിശ്വാസത്തിന് മീതി അവരുടെ സാന്നിധ്യത്തെ കുറിക്കുന്ന ഗ്രീൻ ലൈറ്റുകളെ തേടി നടക്കുന്ന UFO അന്വേഷകരുടെ ഇഷ്ട സൈറ്റ് കൂടിയാണ് ഇവിടം. നഷ്ടപ്പെട്ട അറ്റ്ലാന്റിസ് നഗരം കിലോമീറ്ററുകളോളം വരുന്ന ഇവിടത്തെ മഞ്ഞു പാളികൾക്കടിയിൽ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നതായും ചിലർ വിശ്വസിച്ചു പോരുന്നു. നീളമേറിയ തലയോട്ടികൾ, വിചിത്രമായ പിരമിഡുകൾ, അന്യഗ്രഹ ബഹിരാകാശ കപ്പൽ, വിചിത്ര ഘടനയുള്ള ഭീമാകാരമായ ഗോവണി, ഇത്തരത്തിലെല്ലാം നിരവധി കാര്യങ്ങൾ മുൻനിർത്തിയും ഈ ഭൂഖണ്ഡത്തെ പറ്റിയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുകയും ഉണ്ടായി. ഭൂഗർഭ അന്റാർട്ടിക്കയെ ജർമ്മൻ നാസികൾ രഹസ്യ താവളമായി ഉപയോഗിച്ചതായും നിഗൂഢ കാര്യങ്ങളിൽ അഭിനിവേശമുണ്ടായിരുന്ന ഹിറ്ററുമായി ബന്ധപ്പെടുത്തിയും ചിലർ അന്റാർട്ടിക്കയെപ്പറ്റി കഥകൾ മെനയുകയുണ്ടായി. ഗോസ്റ്റ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഗാംബർ സെവ് പർവ്വതനിര അന്റാർട്ടിക്കയിൽ 3000 മീറ്റർ ഉയരത്തിലും 1200 കിലോമീറ്റർ നീളത്തിലും പരന്നു കിടക്കുമ്പോൾ പോലും അതിനെ ആർക്കും കാണാൻ സാധിക്കുന്നുമില്ല. മലനിരയെ പൂർണ്ണമായും മറച്ചുകൊണ്ട് 4000-ലധികം കിലോമീറ്റർ ഉയരത്തിൽ വരെ ഇവിടെ മഞ്ഞ് സ്ഥിതി ചെയ്യുന്നു എന്നതിനാലാണ് ഇത്. 1958 നേരിട്ട് ദൃശ്യമാകാത്ത ഈ പർവ്വതത്തിൻ്റെ സാന്നിധ്യം റഡാറിലുണ്ടായ അസാധാരണമായ ഗുരുത്വാകർഷണ ഏറ്റക്കുറച്ചിലുകൾ വഴി തിരിച്ചറിഞ്ഞ ഗവേഷകർ ഇതിൻ്റെ പ്രായം ഏകദേശം 1 ബില്യൺ വർഷമാണെന്നും കണക്കാക്കി. തണുത്തുറഞ്ഞ മഞ്ഞിൻ്റെ ആവരണം കാലപ്പഴക്കത്തെ അതിജീവിക്കാൻ
ഈ പർവ്വതനിരകളെ സഹായിച്ചതായും കരുതപ്പെട്ടു. ഏകദേശം 1.3 ദശലക്ഷം വർഷങ്ങളായി തിളച്ചു മറിയുന്ന ദ്രവരൂപത്തിലുള്ള മാഗ്മയും പുരാതന തടാകങ്ങളും നിറഞ്ഞ പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് എറിബസ്. മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുമ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ലാവാ തടാകത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. അപകടകരമായ കാലാവസ്ഥ കാരണം നിരവധി തവണ മാറ്റിവെച്ച പര്യവേഷണം 2013 നടത്തിയതോടെ ഈ പർവ്വതത്തിൽ നിന്നും ലോകത്തിൽ വെച്ചും സവിശേഷതകളേറെയുള്ളതും കൊടുംചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ളതുമായ സൂക്ഷ്മജീവികളെയും അവയുടെ വാസസ്ഥലമായ ഐസ് ഗുഹകളെയും കണ്ടെത്താനായി. ഇത്തരത്തിലെല്ലാം മഞ്ഞുപാളികളാൽ ആവൃതമായ ഈ ഭൂഖണ്ഡത്തിൻ്റെ കൊടും ശൈത്യം പേറുന്ന ഉപരിതല പാളികൾക്ക് താഴെയായി 2 ആക്റ്റീവ് വോൾക്കാനകൾ ഉൾപ്പെടെ 100-ലധികം അഗ്നിപർവ്വതകളും 400-ഓളം തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് 14,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ലോകത്തിലെ 3-ാമത്തെ വലിയ തടാകമായ ഓസ്കോസും അതിന് മധ്യത്തിലായൊരു ദ്വീപും ഇവിടെ മഞ്ഞിനടിയിൽ മൂടപ്പെട്ട നിലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. 14 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മാത്രം സൂര്യരശ്മികൾ പതിച്ചിട്ടുള്ളതും സമയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ ഒരു ലാൻഡ്സ്കേപ്പ് 2023 ഒക്ടോബർ കിഴക്കൻ അന്റാർട്ടിക്കയിലെ മഞ്ഞു പാളികൾക്കടിയിലായി കണ്ടെത്തിയത് അക്ഷരാർത്ഥത്തിൽ ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചു. നദിയും കുന്നും താഴ്വരകളുമൊക്കെ അടങ്ങിയ ഇവിടം മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് അവസാനത്തെ സൂര്യരശ്മി സ്വീകരിച്ചതിന് ശേഷം മഞ്ഞിനുള്ളിലേക്ക് മറയ്ക്കപ്പെടുന്നത്. പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ ഓഡിയോ തരംഗങ്ങളെ ഇവിടുത്തെ മഞ്ഞു പാളികളിലേക്ക് അയച്ച ശേഷം അതിൻ്റെ പ്രതിധ്വനികളെ വിശകലനം ചെയ്തതിലൂടെ ലഭിച്ച എക്കോ സൗണ്ടിങ് ഡാറ്റകളെ ഈ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളുമായി സംയോജിപ്പിച്ചതിലൂടെയാണ് താഴ്വരകളും പർവ്വതങ്ങളും അടങ്ങുന്ന ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സാന്നിധ്യത്തെ ഗവേഷകർ തീർച്ചപ്പെടുത്തിയത്. കാലാവസ്ഥയിൽ പോലും നിരവധി അത്ഭുതങ്ങളെ നിറച്ചു വച്ചിരിക്കുകയാണ് അന്റാർട്ടിക്ക. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഈ പ്രദേശത്തിൻ്റെ രാപ്പകലുകൾക്ക് പോലുമുണ്ട് നിരവധി പ്രത്യേകതകൾ. വർഷത്തിൽ പകുതി സമയം പകലും ബാക്കി പകുതി രാത്രിയുമായാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ ഒരു ദിവസത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുമ്പോൾ അന്റാർട്ടിക്കയിൽ എത്തുമ്പോൾ അതല്ല സ്ഥിതി. വേനൽക്കാലത്ത് രാത്രിയെന്നോ പകലെന്നോ വേർതിരിവില്ലാതെ സൂര്യൻ സദാസമയവും കത്തി നിൽക്കുന്നതിനാൽ ഇവിടെ രാത്രി എത്തിയാൽ പോലും ഇരുട്ടിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതുമില്ല. സമാനമായ രീതി തന്നെയാണ് ശീതകാലം എത്തുമ്പോഴും സംഭവിക്കുന്നത്. വേനൽക്കാലം കഴിഞ്ഞു വരുന്ന മഞ്ഞ് കാലത്ത് സൂര്യനെ കാണാൻ സാധിക്കാത്ത അവസ്ഥ ആയതിനാൽ ഈ പ്രദേശം മുഴുവൻ കൂരിരുട്ടിലേക്ക് എത്തപ്പെടുന്നു. ഒപ്പം കടുത്ത തണുപ്പും. സൂര്യൻ ഉത്തരായന പാതയിലായിരിക്കുമ്പോൾ രാത്രിയും ദക്ഷിണായന കാലത്താണെങ്കിൽ പകലും അനുഭവമാകുന്നു. ഐസായി സംഭരിച്ചു വച്ചിരിക്കുന്ന ദ്രാവക ജലത്തിൻ്റെ അളവറ്റ സാന്നിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികളിലൊന്നായി അന്റാർട്ടിക്ക അറിയപ്പെടുന്നു. പ്രതിവർഷം 10 മില്ലിമീറ്ററിന് താഴെ മാത്രം മഴ പെയ്യുന്ന സ്ഥലങ്ങളെ മരുഭൂമികളായാണ് കണക്കാക്കുന്നത്. അന്റാർട്ടിക്കയിൽ പെയ്യുന്ന പ്രതിവർഷ മഴയുടെ അളവാകട്ടെ വെറും 2 ഇഞ്ചിന് താഴെയും. കുറഞ്ഞ മഴക്കണക്കിനൊപ്പം ശൈത്യാവസ്ഥയെ കൂടി പരിഗണിക്കുന്നതോടെയാണ് ഈ ഭൂഖണ്ഡത്തിന് ശീത മരുഭൂമി എന്ന പേര് ലഭിക്കുന്നതിന് കാരണമായത്. മണൽ നിറഞ്ഞ ഒരു മരുഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പോളാർ ഡെസേർട്ടിലും സംഭവിക്കുന്നു. മരുഭൂമിയിൽ ശക്തമായ ഒരു കാറ്റടിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിറയുന്ന മണൽ കാറ്റ് നമ്മുടെ കാഴ്ചകളെ മറക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിറയുന്ന ശക്തമായ മഞ്ഞ് കാറ്റും സമീപ ദൃശ്യങ്ങളെ പോലും മറയ്ക്കാൻ കഴിവുള്ളതാണ്. കിഴക്കൻ അന്റാർട്ടിക്കയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും കുത്തനെയുള്ള ചരിവുകളിലേക്ക് വീശുന്ന തണുത്തതും ഇടതൂർന്നതുമായ കറ്റാബാറ്റിക് വിൻഡിന് നിമിഷനേരം കൊണ്ട് പ്രക്ഷുബ്ധമാകാനും കഴിവുണ്ട്. ഒരു ശൈത്യകാലത്ത് 7 തവണയായി 110 മൈലിലധികം വേഗത്തിൽ പോലും ഇവിടെ കാറ്റ് വീശുകയുണ്ടായി. മണിക്കൂറിൽ 140-നും 155 കിലോമീറ്ററിനും ഇടയിൽ വീശിയടിച്ച ഇതേ കാറ്റ് 1960 കാലഘട്ടത്തിൽ ഇവിടുത്തെ മാംസൺ സ്റ്റേഷനിലെ ഒരു മീവർ വിമാനത്തെ തകർത്ത സംഭവമുണ്ടായി. മണിക്കൂറിൽ ശരാശരി 100 കിലോമീറ്റർ വേഗത്തിലും ചിലയിടങ്ങളിൽ 320 കിലോമീറ്റർ വരെ വേഗത്തിൽ പോലും കാറ്റ് വീശുന്ന ഒരു പോളാർ ഡെസേർട്ടിൻ്റെ കാലാവസ്ഥാ പ്രത്യേകതകൾ ഏറെയുള്ളതും ഒപ്പം വളരെ പെട്ടെന്ന് തന്നെ മാറി മറിയുകയും ചെയ്യുന്നു. ശീതകാലത്തെ അന്തരീക്ഷ ഊഷ്മാവ് -80 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും മധ്യ വരെ താഴുമ്പോൾ വേനൽക്കാലത്താകുമ്പോഴേക്കും അത് -5നും 15നും ഇടയിലേക്ക് ചെന്നെത്തുന്നു. ഇവിടെ പുറത്തേക്ക് പോകുന്ന ഭൗമവികിരണം ഇവിടേക്ക് ആകിരണം ചെയ്യുന്ന ഭൗമവികിരണത്തേക്കാൾ വളരെ കൂടുതലാണ് എന്നതും ഈ ഭൂഖണ്ഡത്തിലെ ശക്തമായ ഉപരിതല തണുപ്പിനുള്ള കാരണമാകുന്നു. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൻ്റെ 98% മഞ്ഞുപാളികൾ ആണെന്നിരിക്കെ ഇതിൻ്റെ അവശേഷിക്കുന്ന 2% ഭാഗം എന്ന് പറയുന്നത് കൂറ്റൻ മണൽക്കാടാണ്. ഗവേഷകരുടെ സൈറ്റുകൾ നിലനിൽക്കുന്ന ഈ ഡ്രൈ വാലികളിൽ
ചൊവ്വയുടേതിന് സമാനമായ കാലാവസ്ഥയും. 1976 ശേഷം 20,000+ ഉൽക്കാശിലകളെ ഇവിടുത്തെ മഞ്ഞുപാളികളുടെ ബ്ലൂ ഐസ് ഏരിയകളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതിനാൽ ഉൽക്കാശിലകളെ തിരിയാൻ പറ്റിയ സ്ഥലമായും ഇത് പരിഗണിക്കപ്പെട്ടു വരുന്നു. ഭൂമിയുടെ താപസന്തുലിതാവസ്ഥ അതിനെ നിലനിർത്തുന്നതിലും മിക്ക ഭൂഖണ്ഡങ്ങളെക്കാളും വലിയ പങ്ക് അന്റാർട്ടിക്ക വഹിക്കുന്നു. കരയിലോ ജലോപരിതലത്തിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഫലനം ഐസിൽ സാധ്യമാകും എന്നതിനാൽ ഭീമാകാരമായ അന്റാർട്ടിക് ഐസ് ഷീറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വലിയ അളവിലുള്ള സൗരവികിരണത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കാനാവും. എന്നാൽ ഈ ഹിമപാളികൾ കുറയുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ പ്രതിഫലന ശേഷി കുറഞ്ഞു വരികയും അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കൂടുതൽ ഇൻകമ്മിംഗ് സൗരവികിരണം ആഗിരണം ചെയ്യാനും ഇടയാക്കും. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നിലവിലെ മോശം അവസ്ഥയെ ആഗോള താപനവുമായി ബന്ധപ്പെട്ടുള്ള താപ അസന്തുലിതാവസ്ഥയ്ക്കുള്ള കാരണവും ആകുന്നു. സമുദ്രത്തിലൂടെയും അന്തരീക്ഷത്തിലൂടെയും ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലെ കാലാവസ്ഥയുമായും അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രനിരപ്പ്, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത തുടങ്ങി മുഴുവൻ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് അന്റാർട്ടിക്കയിൽ നിന്നും ചുറ്റുമുള്ള സമുദ്രത്തിലേക്ക് എത്തുന്ന തണുത്ത ജലം സൃഷ്ടിക്കുന്ന പ്രവാഹം. ഇതാണ് ഭൂമിയുടെ കാലാവസ്ഥയെയും മുഴുവൻ സമുദ്രപ്രവാഹത്തെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത്. ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സതേൺ ഓഷ്യൻ എന്ന തെക്കൻ സമുദ്രം ഇന്ത്യൻ, പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ തെക്കൻ ഭാഗങ്ങൾ കൂടി ചേർന്നുള്ള ഒന്നാണ്. മനുഷ്യർ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ 15% ആഗിരണം ചെയ്യുന്നതും ഇതേ സമുദ്രം പ്രധാന പങ്ക് വഹിക്കുന്നു. അന്റാർട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലായി സഞ്ചരിക്കുന്ന 50 സെന്റിമീറ്റർ വലിപ്പത്തിൽ വരെ വളരുന്ന ചിലന്തികൾ അവയുടെ കാലുകളിൽ കൂടി ശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ഭൂഖണ്ഡങ്ങളിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഭീമാകാരന്മാരായ പുഴുക്കൾ കുറ്റിരോമങ്ങളും കൂർത്ത പല്ലുകളും വലിയ താടിയെല്ലുമായി ഒരു അത്ഭുത കാഴ്ച തീർക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സുതാര്യമായ ഐസ് ഫിഷുകൾ പോലും കണ്ടെത്താൻ കഴിയും. വലിയ കണ്ണുകളുള്ള ഒരു വിചിത്ര ജീവികളുടെ ആന്തരിക അവയവങ്ങൾ അവയുടെ അർത്ഥസുതാര്യമായ ചർമ്മത്തിലൂടെ കാണാനും ആവും. ഇവിടെയുള്ള ഒരിനം മത്സ്യത്തിനാകട്ടെ അതിൻ്റെ ശരീരത്തിലെ ആൻറ്റി ഫ്രീസ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാനും സഹായകമാകുന്നു. 9 ഇനത്തിൽപ്പെടുന്ന 5 മില്യൺ പെൻഗ്വിനുകൾ ജീവിക്കുന്ന ഇവിടെ പക്ഷേ പോളാർ ബിയറുകളെ കാണാനും സാധിക്കില്ല. അതേപോലെ പാമ്പുകൾ ഉൾപ്പെടെ ഒരു ഉരകവർഗ്ഗങ്ങളും ഇവിടെ ഇല്ലതാനും. പച്ചപ്പ് നിറഞ്ഞതും സൗമ്യമായതുമായ ഒരു കാലാവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഭൂഖണ്ഡമായും അന്റാർട്ടിക്കയെ കണക്കാക്കി പോരുന്നു. പുരാതന കാലത്ത് ഓസ്ട്രേലിയയിൽ ഭൂഖണ്ഡത്തിൽ നിന്ന് അന്റാർട്ടിക്കയുടെ വേർപിരിയിൽ സംഭവിച്ചതിന് തൊട്ട് മുൻപ് വരെ ശക്തമായ ജൈവ സാന്നിധ്യമുള്ള ഇടമായിരുന്നു ഈ ഭൂഖണ്ഡം എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തലുകൾ. ഫോസിലുകൾ ഇക്കാര്യത്തെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 252 ദശലക്ഷം മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ ഇടതൂർന്ന വനങ്ങളുള്ള പ്രദേശങ്ങളായിരുന്നു മിക്കവയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വേർപിരിയലിനെ തുടർന്നുണ്ടായ ഭൂഖണ്ഡത്തിൻ്റെ ചലന വേഗം ജീവജാലങ്ങളുടെ പരിണാമത്തിന് അനുകൂലമല്ലാതെ ആയതോടെ ജൈവ വൈവിധ്യം നഷ്ടമായെന്നും ചുറ്റിനുമായി ഉണ്ടായ സമുദ്രപ്രവാഹം പുതിയ ആവാസ വ്യവസ്ഥകൾക്കുള്ള കാരണമായതായും കരുതപ്പെട്ടു വരുന്നു. ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ ഭൂഖണ്ഡം കൂടിയാണ് അന്റാർട്ടിക്ക. അതേസമയം മൊത്തം 6 ഭൂഖണ്ഡങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന മുൻകാലങ്ങളിൽ പോലും സാഹസികരായ മനുഷ്യരുടെ ചിന്തകളിൽ മറ്റൊരു ഭൂഖണ്ഡം ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലാണ് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന ഒരു വിശ്വാസവും നിലനിന്നു പോന്നിരുന്നു. അജ്ഞാതമായ ഭൂഖണ്ഡത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിരവധി തവണ ഉണ്ടായെങ്കിൽ പോലും അവിടേക്കുള്ള മനുഷ്യരുടെ എത്തപ്പെടൽ സാധ്യമായത് 1820 മാത്രമാണ്. തുടർന്നാണ് ആർട്ടിക്കിന് എതിർവശം വരുന്നത് എന്ന അർത്ഥത്തിൽ അന്റാർട്ടിക്ക എന്ന പേര് ഈ ഭൂഖണ്ഡത്തിന് ലഭിക്കുന്നത്. ഒരു രാജ്യത്തിനും പൂർണ്ണമായി അവകാശം ഉന്നയിക്കാനാവാത്ത പ്രദേശം എന്ന പ്രത്യേകതയുള്ള അന്റാർട്ടിക്ക നിലവിൽ ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂഖണ്ഡത്തിൻ്റെ നിയന്ത്രണ കാര്യങ്ങൾക്കായി കൊണ്ടുവന്ന അന്റാർട്ടിക്ക ട്രിറ്റി, മാട്രിക് പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന തുടർ ഉടമ്പടി എന്നിവ ഇവിടം അടിസ്ഥാനമാക്കിയുള്ള സൈനിക പ്രവർത്തനം, ധാതുഖനനം, വാണിജ്യ മത്സ്യബന്ധനം എന്നിവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തുകയും ഭൂഖണ്ഡത്തെ പ്രകൃതിദത്ത റിസർവായുള്ള തീരുമാനത്തിലെത്തിക്കുകയും ഉണ്ടായി. 29 രാജ്യങ്ങളിൽ നിന്നുള്ള 70 റിസർച്ച് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന ഇവിടെ സ്ഥിരമായി ജനവാസമോ സർക്കാർ സംവിധാനമോ ഇല്ലാത്തതിനാൽ ഒരു ഒഫീഷ്യൽ ടൈം സോൺ നിലവിലില്ലെങ്കിൽ പോലും ഓരോ രാജ്യവും അവരുടെ ടൈം സോണിനെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ റിസർച്ച് സ്റ്റേഷനുകളിൽ ചിലത് വർഷം മുഴുവൻ പ്രവർത്തിക്കുന്നവയും ബാക്കിയുള്ളവ താൽക്കാലികമായി പ്രവർത്തിക്കുന്നവയുമാണ്. ഇതിന് പുറമെയാണ് വേനൽക്കാലത്തെ പ്രത്യേക പ്രോജക്റ്റുകളെ സഹായിക്കുന്നതിനുള്ള 30 ഫീൽഡ് ക്യാമ്പുകൾ. ഗവേഷണ കേന്ദ്രങ്ങളിൽ വർഷം മുഴുവൻ ആളുകൾ തങ്ങുന്ന പതിവുമില്ല. ദക്ഷിണ ഗംഗോത്രി, പിന്നാലെ കൊണ്ടുവന്ന മൈത്രി, ഭാരതി എന്നിവയിലൂടെയും നമ്മുടെ രാജ്യവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ എത്തുന്നവർക്ക്
വലിയ പർച്ചേസിംഗ് സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും ഒരു ATM മെഷീനും ഇവിടുത്തെ ഏറ്റവും വലിയ റിസർച്ച് സ്റ്റേഷന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്നു. വേനൽക്കാലത്ത് 2000 ആളുകൾ ഇതിനെ പ്രയോജനപ്പെടുത്തി വരുന്നു. ഇവിടുത്തെ വിവിധ റിസർച്ച് സ്റ്റേഷനുകളുടെ ചുറ്റിനുമായി 8 ക്രിസ്ത്യൻ പള്ളികളും പ്രവർത്തിക്കുന്നു. 6 തുടർച്ചയായി സൂര്യനെ കാണാൻ സാധിക്കുന്നു എന്നതിനാൽ ദക്ഷിണ ധ്രുവം വലിയ ജ്യോതിശാസ്ത്ര സാധ്യതകളെയും തുറന്നു നൽകുന്നു. ഒപ്പം നല്ലൊരു കോസ്മിക് കണിക ഡിക്റ്റേറ്ററായി ഉപയോഗിക്കാൻ സാധ്യമായ ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ഐസിൻ്റെ കട്ടിയേറിയ സാന്നിധ്യവും ഈ പ്രദേശത്തെ ഗവേഷകരുടെ ഇഷ്ട സ്പോട്ടാക്കി മാറ്റുന്നു. ഉയർന്ന ധ്രുവ പീഠഭൂമിയിലെ ഓട്ടോമാറ്റിക് ജിയോസഫിക്കൽ ഒബ്സർവേറ്ററികൾ ധ്രുവീയ അയണോസ്ഫിയറിനെയും കാന്തിക മണ്ഡലത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും സൗരപ്രവർത്തനത്തോടുള്ള ഭൂമിയുടെ പ്രതികരണത്തെ മനസ്സിലാക്കുന്നതിലേക്കുമുള്ള നിർണായകമായ ഡാറ്റ നൽകുന്നതിനും സദാ ശ്രദ്ധ വയ്ക്കുന്നു. ഭൂമിയിലെ ഏറ്റവും സവിശേഷമായ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ അമാൻഡ എന്ന അന്റാർട്ടിക് മ്യൂൺ ന്യൂട്രിനോ ഡിറ്റക്ടർ അറേ ദക്ഷിണധ്രുവത്തിന് താഴെയുള്ള ഹിമത്തിൽ 2 വരെ ആഴത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന 100 ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുടെ ഒരു നിരയാണ്. വിദൂര സ്രോതസ്സുകളിൽ നിന്ന് ഭൂമിയിലൂടെ കടന്നുപോകുന്ന ഉയർന്ന ഊർജ ന്യൂട്രോണുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി മഞ്ഞ് പാളിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുകയാണ് ഈ ദൂരദർശിനി. അത്ഭുത ലോകം അന്റാർട്ടിക്കയെ പറ്റി സുഖകരമല്ലാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ദുരിതങ്ങൾ ഈ ഭൂഖണ്ഡത്തെ കഠിനമായി ബാധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഭൂപ്രദേശം നിലവിൽ ഭൂമിയിലെ ഏറ്റവും വേഗത്തിൽ ചൂടുകൂടുന്ന പ്രദേശമായി മാറിക്കഴിഞ്ഞുവെന്നും പെൻഗ്വിനുകളുടെ ജീവിതരീതിയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കുന്നതുമായുള്ള ഗവേഷകരുടെ ആശങ്കകളെ ഉൾക്കൊള്ളുന്നതുമായിരുന്നു. പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ ഹിമാനികൾക്കും ഹിമപാളികൾക്കും മാറ്റം സംഭവിക്കുന്നതും അന്റാർട്ടിക്കിന് മീതെയുള്ള ഓസോൺ പാളികളിലെ വിള്ളൽ കാരണം അൾട്രാവയലറ്റ് രശ്മികൾ മഞ്ഞു പാളികളിൽ തട്ടി പ്രതിഫലിക്കുന്നത് സൂര്യാഘാതത്തിനുള്ള കാരണമാകുന്നു എന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ ഭയക്കുന്നതിനുള്ള കാരണങ്ങളായി. അന്റാർട്ടിക്കയിലെ ഉയർന്ന താപനില മഞ്ഞു പാളികളെ ഉരുക്കുന്നതിനും വലിയ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും ഭൂമിയെ കൊണ്ടുചെന്നെത്തിക്കും എന്നതിലും തർക്കമില്ല. അന്റാർട്ടിക്കയിലെ മഞ്ഞ് ഇന്ന് ഉരുകുകയാണെങ്കിൽ ആഗോള സമുദ്രനിരപ്പ് ഏകദേശം 150 to 200 വരെ ഉയരുമെന്നും കണക്കാക്കപ്പെടുന്നു. അടുത്ത 100 ഇതൊന്നും സംഭവിക്കാനുള്ള സാധ്യതകളില്ലെന്നും പക്ഷേ അസ്ഥിരമാക്കപ്പെടുന്ന ഐസ് ഷീറ്റുകൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലുള്ളവ ഭാവി തലമുറയ്ക്കായി വലിയ ആശങ്കകളെയാണ് കരുതിവെക്കുന്നത്. സ്പന്ദിക്കുന്ന ഈ ഭൂഖണ്ഡത്തിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയ്ക്ക് വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. മറ്റു സമയങ്ങളിൽ കടൽ മുഴുവൻ ഐസ് മൂടിക്കിടക്കുന്നതിനാൽ ഇവിടുത്തെ ടൂർ സീസൺ വേനൽക്കാലം എത്തുന്ന ഒക്ടോബർ പകുതി മുതൽ ഫെബ്രുവരി വരെയുള്ള 4 വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ സൃഷ്ടിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം, തിരച്ചിൽ രക്ഷാ സൗകര്യങ്ങളുടെ ആവശ്യകത, അനിവാര്യമായും ഉയർന്നു വരുന്ന സിവിൽ ക്രിമിനൽ കേസുകളുടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം എന്നിവ ഉൾപ്പെടുന്നു. 1960 മധ്യത്തിൽ ഇവിടം കേന്ദ്രീകരിച്ചുള്ള ടൂറിസം ആരംഭിച്ചെങ്കിലും 1979 നവംബറിൽ ന്യൂസിലൻഡ് വിമാനം റോസ് ഐലൻഡിലെ മൗണ്ട് എറേബസിന് തകർന്നതിനെ തുടർന്ന് 257 യാത്രക്കാരും ജീവനക്കാരും മരിച്ച സംഭവം ടൂറിസ്റ്റ് ഓവർഫ്ലൈറ്റുകൾക്കും ജനപ്രീതി നഷ്ടമാക്കി. 2012-13 സീസണോടെ സാഹസിക വിനോദസഞ്ചാരികളുടെ വരവ് കുതിച്ചുയർന്നെങ്കിലും 2017 ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ പോളാർ കോഡ് നടപ്പിലാക്കിയത് വളരെ വലിയ ക്രൂയിസ് കപ്പലുകളുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തി. ലോകം അന്റാർട്ടിക്കയെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകതകളെ കൗതുകത്തോടെ നോക്കുമ്പോഴും അതിന് സംഭവിക്കുന്ന പരിസ്ഥിതി ആഘാതങ്ങൾ മനുഷ്യരെ ആശങ്കയിൽ ആഴ്ത്തുമ്പോൾ തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു UN റിപ്പോർട്ട് വലിയ ആശ്വാസമാകുകയും ചെയ്യുന്നു. 2066 അന്റാർട്ടിക്കയുടെ മീതെ ഓസോൺ പാളിയിലെ വലിയ വിള്ളൽ പരിഹരിക്കപ്പെടുമെന്ന വാർത്ത വലിയ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ലോകം സ്വീകരിച്ചത്. സകല ലോകത്തിനും പ്രയോജനം പകർന്നു നൽകുന്ന ഇത്തരം പ്രകൃതി നിർമ്മിതികളെ മനുഷ്യർ കാത്തുരക്ഷിക്കാൻ കാട്ടുന്ന താല്പര്യം മുന്നോട്ടുള്ള ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും വലിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്.